ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മധ്യകാല ഇന്ത്യ ചരിത്രത്തിൽ ഡൽഹിയിലെ സുൽത്താൻ ഭരണകാലത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അഞ്ച് സുൽത്താൻ വംശങ്ങളാണ് ഡൽഹി ഭരിച്ചിരുന്നത്. അടിമ വംശം, ഖിൽജി വംശം, തുക്ലക് വംശം, സയ്യദ് വംശം, ലോധി വംശം. അതിൽ അടിമ വംശത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത്. അടിമ വംശത്തിൻ്റെ കാലഘട്ടം 1206 മുതൽ 1290 വരെ. അടിമവംശ സ്ഥാപകൻ ഖുതബ്ദീൻ ഐബക്കാണ്. അതിനുശേഷം ഇൽത്തുമിഷ്, പിന്നീട് റസിയ സുൽത്താന, പിന്നെ ബെഹ്റാൻ ഷാ, അലാവുദ്ദീൻ മസൂദ് ഷാ, നാസറുദ്ദീൻ മുഹമ്മൂദ്, ഗിയാസുദ്ദീൻ ബാൽബാൻ, കൈക്കുബാർ തുടങ്ങിയവർ ഡൽഹി ഭരിച്ചു. അടിമവംശത്തിലെ രാജാക്കന്മാരാണ് ഇവരെല്ലാം. അടിമവംശത്തിലെ ഏറ്റവും അവസാന രാജാവാണ് കേക്കുബാദ്. കേക്കുബാദിനെ ജലാലുദ്ദീൻ ഖിൽജി പരാജയപ്പെടുത്തുകയും ഡൽഹി പിടിച്ചെടുക്കുകയും ചെയ്യുകയായിരുന്നു. പിന്നീട് ഖിൽജി രാജവംശമാണ് ഡൽഹി ഭരിച്ചത്. ഖിൽജി രാജവംശ സ്ഥാപകനാണ് ജലാലുദ്ദീൻ ഖിൽജി. ഖിൽജി രാജവംശം 1290 മുതൽ 1320 വരെയാണ് കാലഘട്ടം ഖിൽജി രാജവംശത്തിൻ്റെ. ജലാലുദ്ദീൻ ഖിൽജി, ഖിൽജി രാജവംശ സ്ഥാപകൻ, 1290 മുതൽ 1296 വരെയാണ് അദ്ദേഹം ഡൽഹി ഭരിച്ചത്. മാലിക് ഫിറോസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം. മാലിക് ഫിറോസ് 1292 അദ്ദേഹം മംഗോളിയരെ തോൽപ്പിച്ചു. 1292 അദ്ദേഹം മംഗോളിയർ ഡൽഹി ആക്രമിക്കുകയും അവരെ തോൽപ്പിക്കുകയും പിന്നീട് അവരെ വിട്ടയക്കുകയും ചെയ്തു. അതിൽ കുറച്ച് ആൾക്കാർ ഡൽഹിക്കടുത്ത് താമസമാക്കുകയും അവർ ഇസ്ലാമിലേക്ക് മാറുകയും ചെയ്തു. അവർ അറിയപ്പെട്ടിരുന്നത് പുതിയ മുസ്ലിങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ജലാലുദ്ദീൻ ഖിൽജിയുടെ അനന്തരവനും ജാമാതാവുമായ അലാവുദ്ദീൻ ഖിൽജി ഭരണാധികാരം പിടിച്ചെടുക്കാനായി നോക്കി ഇരിക്കുകയായിരുന്നു. തൻ്റെ ഉദ്ദേശ സാധ്യത്തിനു വേണ്ട ധനം സമ്പാദിക്കാൻ അദ്ദേഹം മാൾവയും ദേവഗിരിയും ആക്രമിച്ച് കൊള്ളയടിച്ചു. എവിടെയൊക്കെയാണ് ആക്രമിച്ചത്? മാൾവയും ദേവഗിരിയും. ദേവഗിരിയും മാൾവയും ആക്രമിച്ച് കൊള്ളയടിച്ചു. അലാവുദ്ദീന്റെ ദേവഗിരി ആക്രമണം ദക്ഷിണേന്ത്യ ഇന്ത്യ ചരിത്രത്തിലെ ഒരു സുപ്രധാന സംഭവമാണ്. അദ്ദേഹം ദേവഗിരിയിലെയും മാൾവയിലെയും അളവറ്റ ധനം കൊള്ളയടിച്ച് ഡൽഹിയിലേക്ക് മടങ്ങുകയും ഡൽഹിയിൽ എത്തിയ ശേഷം ജലാലുദ്ദീൻ ഖിൽജിയെ വധിക്കുകയും സിംഹാസനം കരസ്ഥമാക്കുകയും ചെയ്തു. പിന്നീട് ഡൽഹി ഭരിച്ചത് അലാവുദ്ദീൻ ഖിൽജിയാണ്. അലാവുദ്ദീൻ ഖിൽജിയുടെ ഭരണകാലഘട്ടം 1296 മുതൽ 1316 വരെയാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം അലി ഗുർഷാപ്പ് എന്നാണ്. അലി ഗുർഷാപ്പ് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അലി ഗുർഷാപ്പ് ആദ്യകാല നാമം അലി ഗുർഷാപ്പ്, പിന്നീടാണ് അലാവുദ്ദീൻ ഖിൽജി എന്ന് നാമകരണം ചെയ്തത്. ഡൽഹിയിൽ ഭരണത്തിലേറിയതിനു ശേഷം തൻ്റെ രാജ്യ വിസ്തൃതിക്കായി അദ്ദേഹം ശ്രമിച്ചു. അതിനുവേണ്ടി 1297 ഗുജറാത്തിൻ്റെ ഒരു ഭാഗം കീഴടക്കി. 1297 ഗുജറാത്തിൻ്റെ ഒരു ഭാഗം കീഴടക്കി. 1301 തെത്താംഫോർ ദുർഗം ചതിപ്രയോഗത്തിലൂടെ കീഴടക്കി. അതിനുശേഷം 1303 മേവാറിൻ്റെ തലസ്ഥാനമായിരുന്ന ചിറ്റോർ ആക്രമിച്ചു. മേവാറിലെ റാണയുടെ അതിസുന്ദരിയായ പത്നി പത്മിനിയെ കൈവശപ്പെടുത്തുകയായിരുന്നു അലാവുദ്ദീൻ്റെ ലക്ഷ്യമെന്ന് പറയപ്പെടുന്നു. എന്നാൽ പത്മിനി മറ്റ് രജപുത്ര സ്ത്രീകളോടൊപ്പം തീയിൽ ചാടി ആത്മാഹുതി നടത്തി. ഇതിനു പറയുന്ന പേരാണ് ജൗഹർ. ജൗഹർ എന്നാണ് ഇത് പറയുന്നത്. ജൗഹർ രജപുത്ര സ്ത്രീകൾ തീയിൽ ചാടി ആത്മഹത്യ നടത്തുന്നതിന് പറയുന്ന പേരാണ് ജൗഹർ. ഇതിനെക്കുറിച്ച് ഒരു ചരിത്ര കാവ്യം എഴുതിയിട്ടുണ്ട്. ആരാണ് എഴുതിയത്? പത്മാവത് എന്നാണ് ആ ചരിത്ര കാവ്യത്തിൻ്റെ പേര്.
അത് എഴുതിയത് മാലിക് മുഹമ്മദ് ജയാസിയാണ്. പത്മാവത് എന്ന ചരിത്ര കാവ്യം എഴുതിയത് മാലിക് മുഹമ്മദ് ജയാസി. മാലിക് മുഹമ്മദ് ജയാസി മാലിക് മുഹമ്മദ് ജയാസിയാണ് പത്മാവത് എഴുതിയത്. ഇദ്ദേഹം ഷേർഷാ സൂരിയുടെ ആസ്ഥാന കവിയാണ്. അതിനുശേഷം ചിത്തോർ ആക്രമിച്ച് കീഴടക്കി, അതിന് 1303 ചിത്തോർ ആക്രമിച്ച് കീഴടക്കിയതിനു ശേഷം 1305 മാൾവ ആക്രമിച്ച് കീഴടക്കി. ഇതിനെ തുടർന്ന് ഉജ്ജയിനിയും ചന്ദേരിയും അലാവുദ്ദീന് അധീനമാവുകയും അവിടുത്തെ രാജാക്കന്മാർ സുൽത്താന്റെ മേൽക്കോയ്മ അംഗീകരിക്കാൻ നിർബന്ധിതരാവുകയും ചെയ്തു. AD 1305 ഉത്തരേന്ത്യ മുഴുവനും അലാവുദ്ദീന്റെ ഭരണത്തിന് കീഴിലായി. 1305 ഉത്തരേന്ത്യ മുഴുവനും അലാവുദ്ദീൻ തന്റെ ഭരണത്തിന് കീഴിലാക്കി. ഉത്തരേന്ത്യ മുഴുവനും കീഴടക്കിയതിനു ശേഷം പിന്നീട് അദ്ദേഹം ദക്ഷിണേന്ത്യ കീഴടക്കാനായിട്ട് പുറപ്പെട്ടു. ദക്ഷിണേന്ത്യ ചെന്ന് ദക്ഷിണേന്ത്യ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 1308 സിവാനയും 1311 ജാലോറും അദ്ദേഹം അധീനതയിലാക്കി. ഉത്തരേന്ത്യയിൽ ഏതൊക്കെ സ്ഥലങ്ങളാണ് അലാവുദ്ദീൻ ആക്രമിച്ച് അധീനതയിലാക്കിയത്? 1297 ഗുജറാത്ത്, 1301 എത്താംപോർ ദുർഗം, 1303 ചിത്തോർ, 1305 മാൾവ, 1308 സിവാന, 1311 ജാലോർ. പിന്നീട് ദക്ഷിണേന്ത്യ ആക്രമിക്കാനായി പുറപ്പെട്ടു. ദക്ഷിണേന്ത്യ ആക്രമിക്കുന്ന ആദ്യത്തെ മുസ്ലിം ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ഖിൽജി. ദക്ഷിണേന്ത്യയിൽ അദ്ദേഹം 4 ആക്രമണങ്ങളാണ് അദ്ദേഹം നയിച്ചത്. ഒന്നാമതായി ദേവഗിരിയെ ആക്രമിച്ച് കീഴടക്കി. അലാവുദ്ദീന്റെ അടിമയായിരുന്ന മാലിക് കഫൂറാണ് ദക്ഷിണേന്ത്യയിലേക്കുള്ള ആക്രമണത്തിന് നേതൃത്വം നൽകിയത്. 1306 ദേവഗിരി ആക്രമിച്ചു. 1309 വാറങ്കൽ, 1310 ഹൊയ്സാല ആക്രമിച്ചു. പിന്നീട് വീണ്ടും രണ്ടാമത് ഒന്നും കൂടി ഒരു പ്രാവശ്യവും കൂടി ദേവഗിരി 1312 ദേവഗിരി വീണ്ടും ആക്രമിക്കുകയുണ്ടായി. പുണ്യക്ഷേത്രമായ രാമേശ്വരം വരെ ആക്രമിച്ച് മുന്നേറുകയും ചിദംബരത്തെ നടരാജ ക്ഷേത്രം ഉൾപ്പെടെ പല പുരാതന ക്ഷേത്രങ്ങളും കൊള്ളയടിച്ച് അളവറ്റ ധനവുമായി മാലിക് കഫൂർ 1311 ഡൽഹിക്ക് മടങ്ങി. ദക്ഷിണേന്ത്യയിലെ അതിപുരാതന വംശമായ പാണ്ഡ്യന്മാർ, ഹൊയ്സാലർ, കാകതീയർ എന്നിവരുടെ രാജ്യങ്ങളെല്ലാം കൊള്ളയടിച്ച് സമ്പാദിച്ച വൻ ധനസമ്പത്ത് അദ്ദേഹം സുൽത്താനിന് കാഴ്ചവെച്ചു. ദക്ഷിണേന്ത്യ മുഴുവൻ കൊള്ളയടിച്ച് ധാരാളം ധനം സമ്പാദിച്ചുകൊണ്ടാണ് 1311 ഡൽഹിയിലേക്ക് മാലിക് കഫൂർ തിരിച്ച് പോയത്. അലാവുദ്ദീൻ ഖിൽജിയുടെ വിശ്വസ്തനായ സേനാനായകനാണ് മാലിക് കഫൂർ. മംഗോളിയർ രണ്ടാമത് വീണ്ടും ആക്രമണം അഴിച്ചുവിട്ടു. ഡൽഹിയിലേക്ക് രണ്ടാമത് ആക്രമണം നടത്തിയ ഡേറ്റ് എന്നാണ് 1299 മംഗോളിയർ രണ്ടാമത് ഡൽഹി ആക്രമിച്ചത്. എന്നാൽ സുൽത്താന്റെ സേനാനിയായ സാഫർ ഖാൻ മംഗോളിയരെ തോൽപ്പിച്ച് ആയിരക്കണക്കിന് ആളുകളെ തടവുകാരായി പിടിച്ച് കൂട്ടത്തോടെ കൊല ചെയ്തു. സാഫർ ഖാനാണ് 1299 മംഗോളിയരെ തോൽപ്പിച്ചത്. ഖിൽജി വംശത്തിലെ പ്രഗത്ഭനായ ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ഖിൽജി. മദ്യപാനം നിയമവിരുദ്ധമാക്കിയ ആദ്യത്തെ ഡൽഹി സുൽത്താനാണ് അലാവുദ്ദീൻ ഖിൽജി. 1298 പുതിയ മുസ്ലിങ്ങളെ കൂട്ടക്കൊല
നടത്തി. 1298 രാജ്യത്തെ പ്രബുദ്ധരായ ജനങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സഭ അദ്ദേഹത്തെ ഉപദേശിച്ചിരുന്നു. അദ്ദേഹത്തെ ഉപദേശിച്ചിരുന്നതാരാണ്? സഭ. സഭ എന്ന് പറയുന്ന പ്രബുദ്ധരായ ജനങ്ങളാണ് അദ്ദേഹത്തെ, തിരഞ്ഞെടുക്കപ്പെട്ട പ്രബുദ്ധരായ ജനങ്ങളാണ് അദ്ദേഹത്തെ ഉപദേശിച്ചിരുന്നത്. കർഷകരിൽ നിന്നും നേരിട്ട് നികുതി പിരിക്കാൻ വേണ്ടി ആമീൽമാർ എന്ന പേരിൽ ഉദ്യോഗസ്ഥരെ നിയമിച്ചു. എന്താണ് ആമീൽമാർ? ആമീൽമാർ എന്ന് പറഞ്ഞാൽ എന്താണ്? കർഷകരിൽ നിന്നും നേരിട്ട് നികുതി പിരിക്കാൻ വേണ്ടി നിയമിച്ച ഉദ്യോഗസ്ഥരാണ് ആമീൽമാർ. അലാവുദ്ദീന്റെ കാർഷിക നയമാണ് പിൽക്കാലത്ത് ഷേർഷയും അക്ബറും അനുകരിച്ച് നടപ്പിലാക്കിയത്. സജ്ജമായ സൈന്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എപ്പോഴും യുദ്ധത്തിന് സജ്ജമായ ഒരു സൈന്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഒട്ടകങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള തപാൽ സമ്പ്രദായം ഏർപ്പെടുത്തി. ഒട്ടകങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള തപാൽ സമ്പ്രദായം ഏർപ്പെടുത്തിയ ഡൽഹി സുൽത്താനാണ് അലാവുദ്ദീൻ ഖിൽജി. കുതിരകൾക്ക് ചാപ്പ കുത്തുന്ന സമ്പ്രദായം നടപ്പിലാക്കി. ഒട്ടകങ്ങളെ ഉപയോഗിച്ച് സമ്പ്രദായം ഏർപ്പെടുത്തിയ സുൽത്താൻ അലാവുദ്ദീൻ ഖിൽജി. കുതിരകൾക്ക് ചാപ്പ കുത്തുന്ന സമ്പ്രദായം നടപ്പിലാക്കിയ സുൽത്താൻ അലാവുദ്ദീൻ ഖിൽജി. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു നിയമമായിരുന്നു കമ്പോള നിയന്ത്രണം. കമ്പോള നിയന്ത്രണം നടപ്പിലാക്കിയത് അലാവുദ്ദീൻ ഖിൽജിയാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഷ്കാരമാണ് കമ്പോള നിയന്ത്രണം. കമ്പോള നിയന്ത്രണം നടത്തുന്നതിനു വേണ്ടി ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ അദ്ദേഹം ഉണ്ടാക്കി. അതിൻ്റെ പേരാണ് ദിവാനി റിയാസത്ത്. കമ്പോള നിയന്ത്രണം നടപ്പിലാക്കാൻ അദ്ദേഹം സ്ഥാപിച്ച ഡിപ്പാർട്ട്മെന്റാണ് ദിവാൻ ഇ റിയാസത്ത്. കമ്പോള നിയന്ത്രണം നടപ്പിലാക്കിയ സുൽത്താൻ അലാവുദ്ദീൻ ഖിൽജിയാണ്. ജാഗിർദാരി സമ്പ്രദായം നിർത്തലാക്കി. ജാഗിർദാരി സമ്പ്രദായം എന്ന് പറഞ്ഞാൽ സൈനികർക്ക് ശമ്പളത്തിന് പകരം ഭൂമി പതിച്ചു കൊടുക്കുന്ന സമ്പ്രദായമാണ് ജാഗിർദാരി. അത് നിർത്തലാക്കിയിട്ട് അവർക്ക് പൈസ കൊടുക്കുവാൻ, പണം കൊടുക്കുവാൻ തുടങ്ങി. ശമ്പളമായി പണം കൊടുക്കുവാൻ തുടങ്ങി. ഭൂമിയുടെ വലിപ്പം അനുസരിച്ച് നികുതി പിരിക്കുന്ന സമ്പ്രദായം കൊണ്ടുവന്നു. ഭൂമിയുടെ വലിപ്പം അനുസരിച്ച് നികുതി പിരിക്കുന്ന സമ്പ്രദായം കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ നയം മതേതരത്വ നയമാണ് അദ്ദേഹം പിന്തുടർന്നത്. മതേതരത്വ നയമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. തൻ്റെ നാണയങ്ങളിൽ രണ്ടാം അലക്സാണ്ടർ എന്ന് ആലേഖനം ചെയ്ത ഡൽഹി സുൽത്താൻ ഇറക്കുന്ന നാണയങ്ങളിൽ രണ്ടാം അലക്സാണ്ടർ എന്ന് ആലേഖനം ചെയ്ത ഡൽഹി സുൽത്താനാണ് അലാവുദ്ദീൻ ഖിൽജി. മതത്തെ രാഷ്ട്രീയത്തിൽ നിന്നും വേർപെടുത്തിയ ഭരണാധികാരി. മതത്തെ രാഷ്ട്രീയത്തിൽ നിന്നും വേർപെടുത്തിയ ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ഖിൽജി. ഡൽഹിക്കടുത്ത് സിരി എന്ന പേരിൽ പുതിയൊരു പട്ടണം നിർമ്മിച്ചു. അലാവുദ്ദീൻ ഖിൽജി നിർമ്മിച്ച കുത്തബ് മിനാറിന്റെ കവാടം അലൈ ദർവാസ എന്ന് പറഞ്ഞ എന്താണ്? അലാവുദ്ദീൻ ഖിൽജി നിർമ്മിച്ച കുത്തബ് മിനാറിന്റെ കവാടമാണ് അലൈ ദർവാസ. മുസ്ലിം ആക്രമണത്തിനായി ദക്ഷിണേന്ത്യയുടെ കവാടം മലർക്കെ തുറന്ന അദ്ദേഹത്തെ ആദ്യത്തെ മുസ്ലിം രാജാവും അലാവുദ്ദീൻ ഖിൽജി തന്നെയാണ്. അതുകൊണ്ട് മുസ്ലിം ഇന്ത്യയുടെ സമുദ്രഗുപ്തൻ എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നു. അലാവുദ്ദീൻ ഖിൽജിയെയാണ്. മുസ്ലിം ആക്രമണത്തിനായി ദക്ഷിണേന്ത്യയുടെ കവാടം മലർക്കെ തുറന്ന ആദ്യത്തെ മുസ്ലിം രാജാവാണ് അലാവുദ്ദീൻ ഖിൽജി. അതുകൊണ്ട് മുസ്ലിം ഇന്ത്യയുടെ സമുദ്രഗുപ്തൻ എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നു.
കലാകാരന്മാരെയും സാഹിത്യകാരന്മാരെയും സുൽത്താൻ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ കൃതികൾ ആസ്വദിക്കുകയും ചെയ്തിരുന്നു. കലാകാരന്മാരെയും സാഹിത്യകാരന്മാരെയും അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു, അവരുടെ കൃതികൾ ആസ്വദിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ രാജസദസ്സിൽ പ്രഗത്ഭനായ അനേകം പണ്ഡിതന്മാർ ഉണ്ടായിരുന്നു. അവരിൽ മുഖ്യനായിരുന്നു അമീർ ഖുസ്രു. ആരാണ് അമീർ ഖുസ്രു? അമീർ ഖുസ്രു അമീർ ഖുസ്രുവിനെ കുറിച്ച് പറയുമ്പോൾ, പേർഷ്യൻ കുടുംബ പാരമ്പര്യത്തിൽപ്പെടുന്ന ഇന്ത്യയിലെ സംഗീതജ്ഞനും പണ്ഡിതനും കവിയുമായിരുന്നു അമീർ ഖുസ്രു. ആരെ അമീർ ഖുസ്രു എന്ന് പറഞ്ഞാൽ ആരാണ്? പേർഷ്യൻ കുടുംബ പാരമ്പര്യത്തിൽപ്പെടുന്ന ഇന്ത്യയിലെ സംഗീതജ്ഞനും പണ്ഡിതനും കവിയുമായിരുന്നു. അടിമ വംശം, തുക്ലക് വംശം, ഖിൽജി വംശം എന്നിവയിലെ 11 രാജാക്കന്മാരുടെ ആശ്രിതനായി കഴിഞ്ഞിട്ടുള്ള ആളാണ് അമീർ ഖുസ്രു. അലാവുദ്ദീൻ ഖിൽജിയുടെ ആസ്ഥാന കവിയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ തത്ത എന്നറിയപ്പെടുന്നു, ബാലറ്റ് ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നു. ഉറുദു ഭാഷയുടെ പിതാവ്, സിത്താർ തബല എന്നിവയുടെ ഉപജ്ഞാതാവ് എല്ലാം അമീർ ഖുസ്രുവാണ്. ഉറുദു ഭാഷയുടെ പിതാവ് അമീർ ഖുസ്രു, സിത്താർ തബല എന്നിവയുടെ ഉപജ്ഞാതാവ് അമീർ ഖുസ്രുവാണ്. ലൈല മജ്നു, തുക്ലക് നാമ എന്നിവ പ്രശസ്ത കൃതികൾ. ലൈല മജ്നു, ലൈല മജ്നു, മജ്നു, തുക്ലക് നാമ, തുക്ലക് നാമ എന്നിവ പ്രശസ്ത കൃതികളാണ്. തുക്ലക് വംശത്തിൻ്റെ ചരിത്രം പറയുന്ന കൃതിയാണ് തുക്ലക് നാമ എന്ന് പറയുന്നത്. കവ്വാലി സംഗീതത്തിൻ്റെ പിതാവ് അമീർ ഖുസ്രു ആണെന്ന് കരുതപ്പെടുന്നു. കവ്വാലി സംഗീതത്തിൻ്റെ പിതാവ് അമീർ ഖുസ്രു ആണെന്നാണ് കരുതപ്പെടുന്നത്. ഉറുദു ഭാഷയിലെ ഭാരതീയ സൂഫി പാരമ്പര്യത്തിലുള്ള ഭക്തിഗാന ശാഖയാണ് കവ്വാലി. കവ്വാലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറുദു ഭാഷയിലെ ഭാരതീയ സൂഫി പാരമ്പര്യത്തിലുള്ള ഭക്തിഗാന ശാഖയാണ് കവ്വാലി എന്ന് പറയുന്നത്. മധ്യകാലത്ത് ഇന്ത്യക്ക് ലഭിച്ച ഏറ്റവും ശക്തമായ ഭരണം അലാവുദ്ദീൻ്റെതായിരുന്നു. പിന്നീട് അലാവുദ്ദീൻ്റെ മരണത്തെ തുടർന്ന് മാലിക് കഫൂർ അധികാരം പിടിച്ചെടുക്കുവാൻ ശ്രമിച്ചെങ്കിലും അലാവുദ്ദീൻ്റെ പുത്രനായ കുതുബ്ദീൻ മുബാരക് ഷാ മാലിക് കഫൂറിനെ വധിച്ച് ഭരണാധികാരം ഏറ്റെടുത്തു. അപ്പോൾ അലാവുദ്ദീൻ ഖിൽജിയുടെ മരണശേഷം ആരാണ് ഭരണം ഏറ്റെടുത്തത്? കുതുബ്ദീൻ മുബാരക് ഷാ, കുതുബ്ദീൻ മുബാരക് ഷായാണ് ഭരണം ഏറ്റെടുത്തത്. അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം 1316 മുതൽ 1320 വരെയാണ്. 1320 ഖുസ്രു ഖാൻ എന്ന ആശ്രിതനാൽ മുബാരക് ഷാ വധിക്കപ്പെട്ടു. ആരാണ് അദ്ദേഹം കുതുബ്ദീൻ മുബാരക് ഷായെ വധിച്ചത്? ഖുസ്രു ഖാൻ, ഖുസ്രു ഖാൻ, ഖുസ്രു ഖാൻ മുബാരക് ഷായെ വധിക്കുകയും, പക്ഷേ അതേ വർഷത്തിൽ തന്നെ ഗിയാസുദ്ദീൻ തുക്ലക് ഖുസ്രു ഖാനെ കൊലപ്പെടുത്തി തുക്ലക് രാജവംശം സ്ഥാപിച്ചു. ഖുസ്രു ഖാൻ മുബാരക് ഷായെ വധിച്ച് ഡൽഹി സുൽത്താൻ ആയപ്പോൾ തന്നെ, ആ സമയത്ത് തന്നെ ഗിയാസുദ്ദീൻ തുക്ലക് ഖുസ്രു ഖാനെ കൊലപ്പെടുത്തി തുക്ലക് രാജവംശം സ്ഥാപിക്കുകയും ചെയ്തു. ഇനി അടുത്തത് തുക്ലക് രാജവംശമാണ്. അതിനെ അടുത്ത വീഡിയോയിൽ പറയാം. ഓരോ രാജവംശവും ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ട് വിടുമ്പോൾ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുന്നത്. അടുത്ത രാജവംശം തുക്ലക് രാജവംശം.